നമസ്കാരം കേരളത്തിൽ ബി ജെ പി നിലം തൊടാത്തതിന് കാരണം വി മുരളീധരൻ കെ സുരേന്ദ്രൻ കൂട്ടുകെട്ടാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ മണിയടിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ടിനെയും കൊണ്ട് എന്തായാലും യാതൊരു ഗുണവുമില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് പലതവണ സുരേന്ദ്രന്റെ തട്ടിപ്പുകൾ കൈയോടെ പിടികൂടാൻ ഇറങ്ങിയപ്പോൾ കെ സുരേന്ദ്രനെ രക്ഷിക്കാൻ വി മുരളീധരൻ രംഗത്ത് ഇറങ്ങുകയും ചെയ്തു പലവട്ടം അവസാനം നടത്തിയ നാടകം ഇതായിരുന്നു ഓരോ അസംബ്ലി മണ്ഡലങ്ങളും വലിപ്പം കൂടുതലാണെന്നും ആ മണ്ഡലങ്ങളെ വിഭജിച്ച് രണ്ടാക്കിയാൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നും മുപ്പത്തി അഞ്ച് സീറ്റ് വരെ കേരളത്തിൽ നേടുമെന്നും വി മുരളീധരൻ അമിത്ഷായെ ബോധ്യപ്പെടുത്തി എന്നാൽ ഇത് സുരേന്ദ്രന്റെ അവസാന ചാൻസ് ആണെന്നാണ് മുരളിയോട് അമിത് ഷാജി പറഞ്ഞതും നാന്നൂറ് കോടിയോളം രൂപ ഇതിനു വേണ്ടി കൊടുത്തുവിടുകയും ചെയ്തു കേരളത്തിൽ ഹവാല പണം മോഹിച്ച് ഈ കൂട്ടുകെട്ട് പല കള്ളത്തരങ്ങളും നടത്തുകയും ചെയ്തു ഹവാല പണം കടത്തുന്ന ഇസ്മായിൽ ഷാജഹാൻ ധർമ്മരാജൻ എന്നിവരുമായി കൂടിച്ചേർന്ന പണം അടിച്ചു മാറ്റുകയും ചെയ്ത സുരേന്ദ്രനെ പിണറായി പോലീസ് പിടികൂടുമെന്നായപ്പോൾ ഗൾഫിലെ വമ്പൻ മുതലാളിയുടെ വീട്ടിൽ മുരളീധരൻ മുഖ്യമന്ത്രിയുടെ സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ഡീൽ ചെയ്തു എന്നാൽ ആർ എസ് എസിന്റെ കാര്യകാര്യ ബൈടെക്കിൽ സുരേന്ദ്രനെ ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ ജനം ചാനലിനും ജന്മഭൂമി പത്രത്തിനും ആവശ്യത്തിലധികം പണം കൊടുത്ത് അവരെ നിശബ്ദമാക്കുകയാണ് മുരളീധരൻ ചെയ്തത് എന്നിട്ടും എതിർത്ത ആർ എസ് എസിനെ വീണ്ടും തൃപ്തിപ്പെടുത്തിയത് ആർ എസ് എസിന്റെ രണ്ടാമനായ ദത്താത്രേയ ഹൊസബുളയുടപ്പം എ ബി വിപിയുടെ പ്രവർത്തകനായിരുന്ന ഇന്നത്തെയും വി മുരളീധരന്റെ ഭാര്യയുമായ ഡോക്ടർ ജയശ്രീയെ ചർച്ചയ്ക്ക് നിയോഗിച്ചുകൊണ്ടൊക്കെയായിരുന്നു പക്ഷേ ഇതെല്ലാം മനസ്സിലായതോടെ അമിത്ഷായും മോദിയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് സുരേഷ് ഗോപിയെ കേരളത്തിൽ രംഗത്തിറക്കിയത് പക്ഷേ സുരേഷ് ഗോപിയെ തറപറ്റിക്കാൻ ഈ രണ്ടംഗ സംഘം അതായത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ കൂട്ടുകെട്ട് പല കളികളും കളിച്ചിരുന്നു ഇതോടെ സുരേഷ് ഗോപി താൻ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പരോക്ഷമായി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതറിഞ്ഞതോടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇത് മുടക്കിയിരിക്കുകയാണ് എന്നാണ് വിവരം അതിനിടെ പല കോണുകളിൽ നിന്നും ഷിതാജകത്തിന്റെ കേസ് ഇത്രയും വഷളാക്കുന്നതിൽ മുരളീധരനും സുരേന്ദ്രനും പങ്കുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ഈ രണ്ടംഗ സംഘം പിണറായിക്ക് വേണ്ടി പല നെറികട്ട കളികളും നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഷിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത്രയും സുരേന്ദ്രനും മുരളീധരനും തങ്ങൾക്ക് ഒന്നും അറിയില്ല തങ്ങൾക്കൊന്നും പറയാനുമില്ല എന്ന മട്ടിലായിരുന്നു നിന്നിരുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ആദ്യം മുതലേ സുരേഷ് ഗോപിക്കൊപ്പം നിലകൊണ്ടത് സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകുമെന്ന ആ അവസരത്തിൽ പോലും അവർ ശക്തിയുക്തം വാദിച്ചു അപ്പോഴൊന്നും ഇക്കൂട്ടർ വാതുറന്നില്ല പിണറായിക്കും റിയാസിനും അവസാനം വരെ പിന്തുണ ഇക്കൂട്ടർ പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കേസ് ഇത്തരത്തിൽ ഇത്തരത്തിലാക്കിയെടുക്കാൻ അതായത് ഈ സുരേഷ് ഗോപി പ്രവർത്തകയെ അപമാനിച്ചു എന്ന രീതിയിൽ ഈ കേസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ രണ്ടു പേരുടെയും വി മുരളീധരൻ കെ സുരേന്ദ്രൻ കൂട്ടുകേട്ട് പിണറായിക്കും റിയാസിനും വളരെയധികം പിന്തുണ കൊടുത്തു ഇതാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിവരം അതായത് ഈ രഹസ്യ ധാരണ അറിഞ്ഞതോടെ കേന്ദ്രം ഇടപെട്ടു അപ്പോഴേക്കും ഇവർ വിചാരിക്കുന്നതിനപ്പുറം ഈ കേസ് കൈവിട്ട് പോവുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് വിചാരിക്കാത്ത അത്ര പിന്തുണയും ലഭിച്ചു അതോടെ പിണറായി റിയാസ് കൂട്ടുകെട്ട് മൗനം പാലിച്ചതുപോലെ ഈ സംഘം സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തുകയാണ് ചെയ്തത് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കോട്ടയം പാലായിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേരളം ഭരിക്കുന്നവരുടെ ദുശ്ചൈതയെ ചോദ്യം ചെയ്യാൻ ചങ്കുറുപ്പുള്ള ഒരു നേതാവും ഭരണപക്ഷത്തില്ല കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾ അറിയാൻ പാടില്ലെന്ന തരത്തിൽ ാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങളുടെ ഉന്നമനത്തിനും പുരോഗതിക്കുമായി പല പദ്ധതികളും കേന്ദ്രം നടപ്പാക്കുന്നുണ്ട് കേരളം ഭരിക്കുന്നവരുടെ ദുഷ്ചെയ്തുകൊണ്ട് പാവങ്ങളുടെ കരങ്ങളിലേക്ക് ഇവയൊന്നും എത്തുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഡി ഭരിക്കുന്ന നാട്ടിൽ ആവാസ് യോജന മുദ്ര തുടങ്ങി നിരവധി പദ്ധതികളുടെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചു വരുന്നുണ്ട് എന്നാൽ ഇവിടെ അതില്ല സർക്കാരിന്റെ ദുഷ് ചെയ്തുകൊണ്ട് അർഹതപ്പെട്ട ഒരുപാട് പേരാണ് കഷ്ടത അനുഭവിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും വി മുരളീധരൻ കെ സുരേന്ദ്രൻ കൂട്ടുകെട്ടിൽ നിന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മുക്തി ലഭിച്ചിട്ടുണ്ട് കാരണം ഈ വാർത്ത അറിഞ്ഞതോടെ ഈ സൂചന കിട്ടിയതോടെ അതായത് ഷിതാജഗത്തുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയനും റിയാസിനും ഒക്കെ ഇവിടെ ഇവിടെ നിന്നും ഈ കൂട്ടുകെട്ടിൽ നിന്ന് പിന്തുണ ലഭിച്ചു എന്ന വാർത്ത കേന്ദ്രത്തിൽ അറിഞ്ഞതോടെ ഇരുവരെയും നിഷ്പ്രഭമാക്കി യാണ് മോദിയും അമിത്ഷായും ചേർന്ന എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നന്ദി